നമസ്കാരം ഡി ബി എഫ് സ്റ്റോക്ക് വാച്ചിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച ഒരുപക്ഷെ വലിയൊരു ആശയക്കുഴപ്പവും അതിശയവും സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു സൂചികകൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നീങ്ങിയത്. ആഗോളതലത്തിൽ പല വാർത്തകൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലും ഇന്ത്യൻ ഓഹരി വിപണി ഒന്ന് മുടന്തി 770 പോയിന്റോളം വ്യാഴാഴ്ച താഴോട്ട് പോയ ഓഹരി വിപണി പിറ്റേ ദിവസം 450 പോയിന്റോളം തിരിച്ചുവന്ന് മഹത്തായ ഒരു ആത്മവിശ്വാസത്തിന് വഴിയൊരുക്കി. പക്ഷേ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളിലുണ്ടായ വലിയ ഇടിവിൻ്റെ ആഘാതത്തിൽ നിന്നും പൂർണ്ണമായും ഓഹരി വിപണിയും നിക്ഷേപകരും കരകയറിയിട്ടുണ്ടോ? ശ്രീ പ്രിൻസ് ജോർജ് നമ്മോടൊപ്പം. പ്രിൻസ്, ശ്രീകുമാർ പറഞ്ഞ ആത്മവിശ്വാസം എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റിലുള്ള പലർക്കും ഉണ്ടെന്ന്. മറിച്ച് വ്യാഴാഴ്ചത്തെ മാർക്കറ്റിലെ ഒരു മൂവ്മെൻറ്റ് കണ്ട പല ആളുകളും, പ്രത്യേകിച്ച് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് പോലും ഒരു ഘട്ടത്തിൽ, അതായത് ജനുവരിയിലുണ്ടായ മാർക്കറ്റിലുണ്ടായ ലോ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരികയും ആ ഒരു ഘട്ടത്തിൽ ആക്ച്വലി അവർ പാനിക്കായിട്ട് പലരും വിശ്വസിച്ചിരുന്നത് മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകുന്നതാണ്. ഞങ്ങളൊക്കെ മിക്കപ്പോഴും പല ഇൻവെസ്റ്റേഴ്സിനോടും ഇൻട്രാക്ട് ചെയ്യുമ്പം അതിൽ പല ആളുകളും നേരത്തെ അപ്പർ ടാർഗറ്റുകൾ പറയുമായിരുന്നു. 20,000 ഉള്ളപ്പോൾ സെൻസെക്സ് 25,000 പോകും, 28,000 പോകും എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ശരിക്കും ഇത്തവണ 15,300 എന്ന് പറയുന്നത് സെൻസെക്സിൻ്റെ ലോ, ജാനുവരിയിലുണ്ടായ ലോയാണ്. ആ ലോ ടച്ച് ചെയ്തപ്പോൾ പല ആളുകൾ, ഈവൻ ടി വി ചാനലിലൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടു, ഇൻഡെക്സ് 12,000 11,000 പോകുന്നു. അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു 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 എന്താ പറയുക, ഒട്ടും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു സിറ്റുവേഷനായിരുന്നു മാർക്കറ്റിൽ. പ്രത്യേകിച്ച് എല്ലാ ന്യൂസ് ഫ്ലോസും, ഇപ്പം ഗ്ലോബൽ ലെവലിൽ നിന്ന് വരുന്ന ന്യൂസ് ഫ്ലോസ് എടുത്തു കഴിഞ്ഞാൽ, ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ചുള്ളത് ക്രൂഡ് ഓയിൽ $110 ആണ് ഒരു ബാരലിനിപ്പോൾ. ഗോൾഡും മറ്റ് കമ്മോഡിറ്റി പ്രൈസസ് എല്ലാം ഷൂട്ടപ്പ് ചെയ്തു. അമേരിക്കയിലെ സിറ്റുവേഷൻസ് ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരിക്കുന്നു. വലിയ ബാങ്കുകൾ, വലിയ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾ ഒക്കെ, ഈവൻ കമ്പനീസ് ഒക്കെ ട്രബിളിലേക്ക് പോകുന്നു എന്നുള്ള ന്യൂസുകളാണ് കാണുന്നത്. ഇന്ത്യയിലെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ പുറത്തു വന്ന ഫിഗേഴ്സ് അനുസരിച്ച് ഇന്ത്യയിലെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തും എല്ലാം സ്ലോ ഡൗൺ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഫിഗേഴ്സാണ് തേഴ്സ്ഡേയിൽ വന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ കൂടി മാർക്കറ്റിൽ ഒരു പൊതുവെ ഒരു പെസിമിസം ഉണ്ടായിരുന്നു. എക്സ്ട്രീമായിട്ട് വരാവുന്ന നെഗറ്റീവ് ന്യൂസുകളെല്ലാം നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും മുന്നേ പോയി ചിന്തിക്കുന്ന ഒരു ഒരു ഫീൽഡാണ്. ഈ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് പ്രൈസസിൽ ഓൾറെഡി ഫാക്ടേഡ് ആണെന്നുള്ളതാണ്. ഡി ബി എഫ് സ്റ്റോക്ക് വാച്ചിൽ ശ്രീ ശശിധരൻ ട്രിവാൻഡ്രത്ത് നിന്നും ടെലിഫോണിലുണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം നോക്കാം. ശ്രീ ശശിധരൻ, ചോദിച്ചോളൂ ചോദ്യം. ഗുഡ് ഈവനിംഗ് സർ. ആ ഗുഡ് ഈവനിംഗ് പറയൂ സർ. എനിക്ക് പി എഫ് സിയെ പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, പവർ ഫിനാൻസ് കോർപ്പറേഷൻ. ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ പി എഫ് സിയിൽ? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ സാർ? ഞാൻ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെയോ? ഞാൻ ഹൈ റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏത് റേറ്റ്? 200 രൂപയ്ക്ക്? ഹലോ, ഏത് റേറ്റ്? 200 രൂപയ്ക്കാണോ 250 രൂപയ്ക്കാണോ ഏത് റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 245. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ പി എഫ് സി രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, പവർ ഫിനാൻസ് കോർപ്പറേഷനെ സംബന്ധിച്ചും പൊതുവെ മാർക്കറ്റും വളരെ മോശമായിരുന്നല്ലോ. ഇപ്പൊ നമുക്ക് എ ഗ്രൂപ്പിലുള്ള ഏറ്റവും നല്ല ഷെയറുകൾ എടുത്താൽ പോലും അതെല്ലാം 30-40% താഴെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ ന്യൂ ലിസ്റ്റിങ്ങുകൾക്ക് ഈ അവസരത്തിൽ കുറച്ചുകൂടെ സെല്ലിംഗ് പ്രഷർ കൂടി വരും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. പവർ ഫിനാൻസ് ന്യൂ ലിസ്റ്റിങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു 1-2 ഇയേഴ്സിനിടയ്ക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ. സാധാരണ രീതിയിൽ മാർക്കറ്റിൽ എക്സ്ട്രീം സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടാകുമ്പോൾ, ഇതുപോലത്തെ ഒരു പാനിക് സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് ഒരു താഴേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ കാണും. ഞങ്ങളിത് ഒരു ഹൈ ബീറ്റ സെഗ്മെൻറ്റിനായിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഡി എൽ എഫിൻ്റെ കാര്യം എടുത്താലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ പവർ ഫിനാൻസ് കോർപ്പറേഷന്, അങ്ങനെ പുതിയ ലിസ്റ്റിംഗ് വന്ന പലതിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും താങ്കൾക്ക് മനസ്സിലാവും ഈ ഒരു സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പം മാർക്കറ്റ് ഇത്തവണ വീണപ്പോൾ ഈ 297 വരെ ഹൈ പോയിരുന്ന പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഇപ്പം 150 റേഞ്ചിലാണല്ലോ ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു അതൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബൈ ആണ് ഈ പ്രൈസിൽ നിന്നുള്ള. ഇത് തന്നെയല്ല, പല എ ഗ്രൂപ്പ് ഷെയറുകളും നല്ലൊരു ബൈ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി എപ്പോൾ ഇത് തിരിച്ചു വരും, എത്ര നാളത്തേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സാറിന് ഇത് ഒരു സാറിന്റെ ഒരു ഒരു ഹൊറൈസൺ അല്ല, ഒരു 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 എത്ര നാളത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് താങ്കൾ ഇതിന്റെ? എനിക്ക് പിന്നെ 200 വരുവാണെങ്കിൽ എനിക്ക് ലോസ് ഇല്ലാതെ വിൽക്കാൻ പറ്റും. എനിക്ക് മനസ്സിലായി. അതല്ല ഞാൻ താങ്കളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പീരീഡ് എത്ര കാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്? ഷോർട്ട് ടൈം ആയിട്ടൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളാ അല്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ലെവലില് മാർക്കറ്റ് ഒരു സെല്ലിംഗ് ചെയ്യാൻ പറ്റിയ ഒരു റേഞ്ച് അല്ല.
ബൈങ് ചെയ്യാൻ പറ്റിയ റേഞ്ച് ആണെന്ന് വെച്ചാൽ പല സ്റ്റോക്കുകളും ഇപ്പൊ ഈ 11,000 സെൻസെക്സ് ലെവലിനേക്കാളും താഴെയാണ്. സെൻസെക്സ് ഇപ്പോഴും 15,500 ആണെങ്കിലും പല സ്റ്റോക്കുകളും കണ്ടമാനം ബീറ്റൺ ഡൗൺ ലെവലിലാണ് ഇപ്പം. എനിക്ക് തോന്നുന്നത് പലതും ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു മിനിമം ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ ഒരു 8 മന്ത്സ് പീരീഡിലേക്കുള്ള ഒരു വ്യൂ എടുത്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുള്ളതേ ഉള്ളൂ. എല്ലാ ആഴ്ചയും ഞങ്ങൾ പറയാറുള്ളത് പോലെ തന്നെ ഇതിൽ കാണുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് വിദഗ്ധമായ സംഘം ദിവസവും ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള അഡ്വൈസ് തരും. അതും കൂടി പ്രയോജനപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ DBFS സ്റ്റോക്ക് വാച്ചിൻ്റെ എല്ലാ എപ്പിസോഡും വിടാതെ കാണുക, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.